അത് നിർഭാഗ്യകരമായ ഒരു നിലപാടാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളീയം, മറ്റേ നിങ്ങൾ ചോദിച്ചതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. കേരളീയം, കേരളീയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കേരളത്തെ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി അവതരിപ്പിക്കലാണ്. അത് എന്തിനാണത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് എന്ന് എത്ര ആലോചിച്ചാലും പിടികിട്ടില്ല. അതും അവരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ പരിപാടിയല്ലല്ലോ, എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ തനതായ പരിപാടിയാണ്, കേരളത്തിൻ്റെ സ്വന്തം പരിപാടിയാണ്. നമുക്ക് നമ്മുടേതായി പറയാനുള്ള ഒട്ടേറെ നേട്ടങ്ങളുണ്ടല്ലോ. ആ നേട്ടങ്ങൾ, ആ പ്രത്യേകതകൾ നമ്മുടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിനെ എന്തിനാണൊരു സങ്കുചിതമായി കാണേണ്ട കാര്യം? അത് പ്രതിപക്ഷവും ഭരണപക്ഷവും നിലക്ക് ഭിന്നിച്ച് കാണേണ്ട ഒരു കാര്യമാണോ? നാടിൻ്റെ പൊതുവായൊരു പ്രശ്നമല്ലേ? ആ നിലക്കാണ് അതിനെ യഥാർത്ഥത്തിൽ കാണേണ്ടത്. പക്ഷേ നമ്മുടെ പ്രതിപക്ഷത്തിന് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ഇത്തരം കാര്യങ്ങളെയൊക്കെ ബഹിഷ്കരിക്കുന്ന നിലപാടാണ് പലപ്പോഴും അവർ സ്വീകരിക്കാറുള്ളത്. ഈ പറഞ്ഞ നമ്മുടെ നവകേരള സദസ്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്? ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു മധ്യഘട്ടമാണല്ലോ ഇത്, രണ്ടര വർഷം ആവുകയാണല്ലോ. അപ്പോൾ രണ്ടര വർഷം ആവുമ്പോൾ എത്രത്തോളം കാര്യങ്ങൾ നടന്നു, ഇനി നടപ്പാക്കേണ്ട കാര്യങ്ങൾ? ഇതിനാണല്ലോ നാട്ടുകാരുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. അതിന് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ സർക്കാരിനാണല്ലോ ഉണ്ടാകുക. നാട്ടുകാർ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. ഞങ്ങൾക്കതിൽ വിഷമമില്ലല്ലോ. നടപ്പാക്കിയ കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇതുപോരാ, ഇത്രയും കൂടി വേണം എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യകരമായി സമീപിക്കുന്നില്ല, മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ. അതിനെന്തിനാണ് ബഹിഷ്കരിക്കേണ്ട കാര്യം? ഇപ്പോൾ 99 മണ്ഡലങ്ങൾ കഴിച്ചാൽ 41 മണ്ഡലം ഈ എം എൽ എമാരുടെ, പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എമാരുടെ നേതൃത്വത്തിലല്ലേ പരിപാടി നടക്കുക? ആ സ്ഥലത്ത് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആ എം എൽ എമാരാണല്ലോ. ഇതിനകത്തൊന്നും ഒരു തരത്തിലുള്ള വിഭാഗീയ ചിന്തയും സർക്കാരിനുണ്ടായിട്ടില്ലല്ലോ. എല്ലാവരെയും സഹകരിപ്പിക്കുക എന്നുള്ളതല്ലേ കണ്ടിട്ടുള്ളത്. എന്തിനാണ് അത് ബഹിഷ്കരിക്കുന്ന നിലപാട് സ്വീകരിച്ചത്? യഥാർത്ഥത്തിൽ അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തിനേയും ധൂർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കലാണോ വേണ്ടത്? ഇത് നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും ഗുണകരമാകുന്ന ഒന്നായിരിക്കും. അതിൻ്റെ പേര് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നവകേരള സൃഷ്ടിക്കുള്ള നമ്മുടെ യാത്രയിൽ കൂടുതൽ കരുത്തു പകരുന്നതായിരിക്കും ഈ പരിപാടികൾ. അത് ഇനിയെങ്കിലും ആലോചിച്ച് തിരുത്താൻ പറ്റുമെങ്കിൽ അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ് വേണ്ടത്. നിങ്ങളുമെല്ലാം അതിനുപദേശിക്കുന്നത് നന്നായിരിക്കും.